ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ചെർക്കളം മുതൽ നായിമാറം മുല വരെയുള്ള നാഷണൽ ഹൈവേ പാർക്കിൻ്റെ പുതിയൊരു വീഡിയോ അപ്ഡേഷനായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്ത് തരിക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക. ഇന്നത്തെ വീഡിയോയിൽ ഈ നാലാം മൈൽ അണ്ടർ പാസ്, പിന്നെ നായമറമുല അണ്ടർ പാസിൻ്റെ വർക്ക്, അങ്ങനെയുള്ള പുതിയ വിശേഷങ്ങളായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ആദ്യം തന്നെ ഈ ഭാഗത്തൊക്കെ ചെർക്കള ഭാഗത്ത് എൻ്റെ വലദൂശത്തും ഇടതുവശത്തും സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ നടന്നു വരികയാണ്. അതേപോലെ തന്നെ മെയിൻ റോഡിൽ ഈ നമ്മുടെ ഡിവൈഡർ കോൺക്രീറ്റ് കാസ്റ്റിംഗ് വർക്കാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അതിന് ഈ നമ്മുടെ മെഗയുടെ റീച്ചിൽ ഇപ്പോഴാണ് ആ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്ത് ഡിവൈഡർ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇടതുവശത്തെ ക്രഷ് ബാരിയർ കോൺക്രീറ്റ് കാസ്റ്റിംഗ് വർക്കുകൾ ഇപ്പോൾ ആരംഭിക്കാൻ വേണ്ടി ഈ കാസ്റ്റിംഗ് മെഷീനൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത് തന്നെ ഈ ഭാഗത്ത് കോൺക്രീറ്റ് കാസ്റ്റിംഗ് വർക്ക് ആരംഭിക്കുമെന്നാണ് വിചാരിക്കുന്നത്. ഇന്ദിരാ നഗറിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ നാലാം മൈൽ എത്താറായിട്ടുണ്ട്. നാലാം മൈൽ അണ്ടർ പാസിൻ്റെ ഈ അപ്രോച്ച് റോഡ് കോൺക്രീറ്റ് വർക്ക് ഒരു വശത്തെ നേരത്തെ കഴിഞ്ഞതാണ്. ഇപ്പോൾ ഈ ഭാഗത്ത് നേരത്തെ ഡിവൈഡർ വർക്ക് കുറച്ച് പെൻഡിങ്ങിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഭാഗത്ത് ഈ ഇപ്പം ഞാൻ ഓടുന്ന ഭാഗത്ത് മൂന്ന് ലൈന് അവസാന ലൈന് ഫിനിഷിംഗ് ടാറിംഗ് വർക്ക് ഇപ്പോൾ ചെയ്തിരിക്കുകയാണ് ഇവിടെ. നിലവിൽ അണ്ടർ പാസിൻ്റെ മുകളിൽ ഭാഗത്ത് അപ്രോച്ച് റോഡിൽ സിംഗിൾ ലൈൻ ടാറിംഗ് ആണ് കഴിഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ ഇപ്പോൾ ഈ ഭാഗത്തുള്ള ഡിവൈഡർ വർക്ക്, ക്രാഷ് ബാരിയർ വർക്കും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ നാലാം മൈൽ അണ്ടർ പാസ് കഴിഞ്ഞുള്ള സന്തോഷ് നഗർ ഭാഗത്ത്, ആ ഭാഗത്ത് ഇപ്പോൾ വെറ്റ് മിക്സ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്യുന്ന പണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. നാലാം മൈൽ അണ്ടർ പാസിൻ്റെ മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ. കഴിഞ്ഞ ഈ ഭാഗത്തെ വീഡിയോ നിങ്ങൾ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം അപ്പോൾ ഈ ഭാഗത്ത് ഈ ക്രാഷ് ബാരിയർ ഒക്കെ സെറ്റ് ചെയ്യുന്ന വർക്കും പിന്നെ മണ്ണിട്ട് കമ്പാക്ട് ചെയ്യുന്ന വർക്കാണ് നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ക്രാഷ് ബാരിയറൊക്കെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ക്രാഷ് ബാരിയർ ബാലൻസിങ്ങിൻ്റെ സ്ലാബ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ അണ്ടർ പാസിൻ്റെ സൈഡും ഒരു സ്ലാബ് വർക്ക് ഇപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ഭാഗത്ത് ഇപ്പോൾ വെറ്റ് മിക്സ് കമ്പാക്ട് ചെയ്യുന്ന വർക്കും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗത്ത് ഈ സ്ലാബ് ഇപ്പോൾ അടുത്താണ് കോൺക്രീറ്റ് ചെയ്തത്. അതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ഇനിയിപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് തോന്നുന്നത് ഈ ഭാഗത്ത് ടാറിംഗ് പ്രവർത്തികൾ നടക്കുമെന്നാണ് കരുതുന്നത്. അപ്പോൾ ഏകദേശം ഇപ്പോൾ USCC ഇന്ദിരാനഗർ മുതൽ നായിമാറമുല വരെ ഏകദേശം വർക്ക് കഴിയും. ഈ ഏകദേശം എത്ര കിലോമീറ്റർ, രണ്ട് മൂന്ന് കിലോമീറ്റർ ഉണ്ടാകും തോന്നുന്നു. അതിൻ്റെ ടാറിംഗ് പ്രവർത്തികൾ അവസാന ഘട്ടത്തിലെത്തും. പിന്നെ നായിമാറമുല അണ്ടർ പാസിൻ്റെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകുന്നതിന് മുമ്പ് സന്തോഷ് നഗറിലുള്ള ബാക്കി വർക്കുകളെ പ്രവൃത്തി വിശേഷങ്ങളൊന്ന് കണ്ട് നായിമാറമുലയിലേക്ക് പോകാം.
സന്തോഷ് നഗർ ഭാഗത്തെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം മറുവശത്ത് ഈ ആറിവാൾ ഉയർത്തിയതിനാൽ ആ ഭാഗത്താണ് ക്രാഷ് ബാരിയർ ഈ ഈ ഫ്രിക്ഷൻ സ്ലാബുള്ളത്. അത് ഈ ആറിവാൾ ഉയർത്തിൻ്റെ മുകളിൽ സെറ്റ് ചെയ്യുന്നതാണ് ഭയങ്കര ടൈം പിടിക്കുന്നത്. അപ്പം ആ ഭാഗത്ത് ആ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ മെറ്റൽ കമ്പാക്ട് ചെയ്യുന്ന വർക്കാണ് ആ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നായമാറമ്പലയിൽ രണ്ട് വശത്തെ സർവീസ് റോഡുകളിലാണ് ഇപ്പോൾ വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മെയിൻ ഭാഗത്ത് ഈ അണ്ടർപാസിൻ്റെ വർക്ക് ആരംഭിച്ചതിനാൽ ഇപ്പോൾ രണ്ട് സൈഡിലും ഈ നായമാറമ്മല പിന്നെ വിദ്യാനഗർ ഒക്കെ ഇപ്പോൾ സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ കടത്തി വിടുന്നുള്ളത്. അപ്പോൾ അതായത് ഈ ഇവിടെ മുതൽ ഈ എന്താ പറയുക ഇന്ദിരാനഗർ മുതൽ ഏകദേശം കാസർഗോഡ് ടൗൺ വരെ ഇപ്പോൾ സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. നൈമറാമുല അണ്ടർപാസിൻ്റെ വർക്ക് തുടങ്ങുന്നതിനാൽ തന്നെ അവിടുത്തെ മീൻ കച്ചവടക്കാർ ഈ വെജ് കച്ചവടക്കാരൊക്കെ ഈ മാർക്കറ്റിലേക്കാണ് ഇനി വരുന്നത്. ഇപ്പം അണ്ടർപാസിൻ്റെ വർക്ക് ഇപ്പോൾ അകത്ത് ഭാഗത്ത് തുടങ്ങിയാൽ ബാക്കിയെല്ലാം മീൻ ഈ മീൻ വിൽക്കുന്ന സ്റ്റാളൊക്കെ ഈ മാർക്കറ്റിലേക്ക് വരേണ്ടി വരും. നായമാറമ്മല പുതുതായി തുടങ്ങിയ മാർക്കറ്റ്, അതായത് നേരത്തെ ഫിഷ് മാർക്കറ്റിലും അവിടെ ജംഗ്ഷൻ ലൈൻ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഈ മാർക്കറ്റിലേക്ക് നീങ്ങിയിട്ടുണ്ട്. പി കെ എം ജനറൽ മാർക്കറ്റ് അല്ല സെൻട്രൽ മാർക്കറ്റ്. ഇവിടത്തേക്കാണ് എല്ലാം ഇനി ഫുള്ള് മീനെല്ലാം ഉണ്ടാകുന്നത്. പച്ചക്കറി മാർക്കറ്റെല്ലാം ഈ ഭാഗത്തേക്ക് നീങ്ങിയിട്ടുണ്ട്. നല്ലൊരു കൺസെപ്റ്റാണിത്. മീനക്കുറ അമ്മൂറ് അട് ആവോലി മത്തി അങ്ക് എല്ലാം ഉണ്ട് ഇവിടെ. പിന്നെ ബാക്കിയുള്ള മീന് എല്ലാം ഇങ്ങോട്ടേക്ക് വരുന്നതാന്ന് പറഞ്ഞ ഇവര്, ഇതേ സ്റ്റാളിൻ്റെ ഉള്ളിലേക്കാണ് വരുന്നതെന്ന് പറയുന്നുള്ളത്. അപ്പം നായമാറമ്മല വരുന്ന ആൾക്കാർ എല്ലാം ഇങ്ങോട്ടേക്ക് വന്നാൽ മതി. പച്ചക്കറി എല്ലാം അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അതിന് മീനിൻ്റെ സ്റ്റാളെല്ലാം ഈ ഭാഗത്തേക്കാണ് ഉണ്ടാവുമെന്ന് പറയുന്നത്. ഇതാണ് ഫുള്ള് സ്റ്റാളെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത് തന്നെ ഇതിൻ്റെ ഉള്ളിൽ തുടങ്ങുമെന്നാണ് പറയുന്നുള്ളത്. നല്ല അടിപൊളി സെറ്റപ്പിൽ തുടങ്ങുന്നുണ്ട്. പിന്നെ ആരും ഒരേ സ്ഥലത്ത് തന്നെ എല്ലാം ഇടെല്ലാം ഉണ്ടാ ബീഫ് സ്റ്റാള് വെജ് ഫുള്ളൊരു മാർക്കറ്റ് തന്നെ വരുന്നുണ്ട് ഇവിടെ. എല്ലാം ഒരു കൂടെ കീഴിൽ ബീഫ് പച്ചക്കറി മീന് എല്ലാം ഒരു സ്ഥലത്താണ്. ഇവിടെ എല്ലാം തുടങ്ങണ്ടത്ര, ഇതെല്ലാം തുടങ്ങുമെന്നാണ് പറയുന്നത്. നായമാറമ്മല അണ്ടർപാസിൻ്റെ വർക്ക് വിശേഷങ്ങൾ എന്തെന്ന് നോക്കാം. അവിടെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട്, അതിൻ്റെ വിശേഷങ്ങളൊന്നും നോക്കാൻ നമുക്ക്. രണ്ട് വശങ്ങളിലും സർവീസ് റോഡിലാണ് വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അണ്ടർപാസിൻ്റെ വർക്ക് ആരംഭിച്ചതിനാൽ തന്നെ കുറച്ച് ട്രാഫിക്കും ഈ ഭാഗത്ത് അനുഭവപ്പെടുന്നുണ്ട്. കാരണം ഈ ആലമ്പാടിയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ടേണിങ് ചെയ്തിട്ട് കാസർഗോഡ് ഭാഗത്തേക്ക് പോകുമ്പോൾ ഈ വശത്തെ സർവീസ് റോഡിലേക്കാണ് കയറുന്നത്. അതേപോലെ തന്നെ
ഈ പെരുമ്പള ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ മറുവശത്തെ സർവീസ് റോഡിലേക്ക് കയറുമ്പോഴും ഈ കാസർഗോഡ് ഭാഗത്തേക്ക് കയറുമ്പോഴും ഈ ഭാഗത്ത് ഭയങ്കര ട്രാഫിക് അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഇവിടെയുള്ള മിനിസ്റ്റാളെല്ലാം അതിൻ്റെ അകത്ത് പോകുന്നതാണ് ഇവിടുന്ന് കിട്ടിയ റിപ്പോർട്ട്. പക്ഷേ എല്ലാവരും പോകുമെന്ന് തോന്നുന്നില്ല, കാരണം ഇതിപ്പോൾ ഇവരിപ്പോൾ വാടക ഒന്നും കൊടുക്കാണ്ടാണ് ഇവിടെ മിനിസ്റ്റാൾ ഉള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ തന്നെ അവർ മിനിസ്റ്റാളിന് വാടക കൊടുക്കേണ്ടി വരും. പിന്നെ ഇപ്പോൾ നിലവിൽ ഇതിപ്പോൾ വർക്ക് ആരംഭിച്ചിട്ടുണ്ട്. മുമ്പത്തെ ആ അണ്ടർ പാസല്ല, മുമ്പ് ചെറിയൊരു അണ്ടർ പാസ്സാണ് ഇവിടെ പാസ്സായിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ വലിയ അണ്ടർ പാസ്, ഏകദേശം 15 മീറ്ററോളം വിടുത്തുള്ള അണ്ടർ പാസ്സാണ് ഇത് ഇപ്പോൾ പാസ്സായിട്ടുള്ളത്. ഇവിടെ സെയിം നമ്മുടെ ചൗക്കിലുള്ള അതേ അണ്ടർ പാസ്, അതേ വീതിയിലുള്ള അണ്ടർ പാസ്സാണ് ഇപ്പോൾ ഇവിടെയും കിട്ടിയിട്ടുള്ളത്. അതായത് ശരിക്കും വിദ്യാനഗർ ഉള്ള അണ്ടർ പാസ്, മറ്റേ ഗാർട്ടർ വിദ്യാനഗർ B0 അണ്ടർ പാസ് അല്ല, ആ വീതിയിലുള്ള അണ്ടർ പാസ്സാണ് ഇവിടെയും ലഭിച്ചിട്ടുള്ളത്. അപ്പം അതിൻ്റെ വർക്ക് തുടങ്ങിയത് കൊണ്ട് ഇപ്പോൾ കുറച്ച് ട്രാഫിക്ക് ഇപ്പോൾ ഏകദേശം ഉച്ച തോന്നുന്നു. അതുകൊണ്ട് വലിയ ട്രാഫിക്ക് അനുവദിക്കില്ല. പക്ഷേ സ്കൂൾ ടൈമിലാണെങ്കിലുണ്ടല്ലോ, സ്കൂൾ വിടുന്ന സമയം വിടുന്ന സമയത്തും തുടങ്ങുന്ന സമയത്തും ഭയങ്കര ട്രാഫിക് ജാമുണ്ടാകും തോന്നുന്നില്ല. കാരണം ഈ രണ്ട് സ്ഥലത്തേക്കും ഒരേ വഴിയാണ് ഇപ്പോൾ വാഹനങ്ങൾ ഉള്ളത്. ഇപ്പോൾ അതുകൊണ്ട് തന്നെ ട്രാഫിക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോൾ തന്നെ നല്ല ട്രാഫിക്കാണ് അനുഭവപ്പെടുന്നത് ഇപ്പോൾ നോർമൽ ടൈമിൽ. സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിച്ച് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരുക. നിങ്ങളുടെ വിലയേറെപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. ഇനിയും പുതു പുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ടേക്ക് കെയർ, ബൈ ബൈ. നല്ല മീനുണ്ടോ?